ഹായ് സഹദേവ് മാഷാണേ. ഡിസംബർ 22 രാമാനുജൻ ജന്മദിനം. ഈ ദിവസമാണ് നമ്മൾ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. വെറും 33 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന ആ അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾ നമ്മൾ പങ്കിടുന്നത് അന്നേ ദിവസമാണ്. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വിദ്യാലയങ്ങളിൽ ശ്രീനിവാസ രാമാനുജനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിന് സഹായകമായ ഒരു വീഡിയോ ആണ് സ്പെഷ്യൽ എഡിഷനായി ഇത്തവണ ചെയ്യുന്നത്. നമുക്കിന്ന് ശ്രീനിവാസ രാമാനുജൻ സഞ്ചരിച്ച വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ? അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 1729 എന്ന രാമാനുജൻ സംഖ്യയുടെ പ്രത്യേകതകൾ അദ്ദേഹം പെട്ടെന്ന് കണ്ടെത്തി പറയുകയായിരുന്നു. നിങ്ങൾ കേട്ടതാണ്, പ്രൊഫസർ ഹാർഡി, അദ്ദേഹത്തിൻ്റെ ഗുരുവും വഴികാട്ടിയുമായ ഹാർഡി രോഗശയ്യയിൽ കിടക്കുന്ന രാമാനുജനെ കാണാൻ വന്നതും താൻ വന്ന കാറിൻ്റെ നമ്പർ ഒരു പ്രത്യേകതയുമില്ലാത്ത 1729 എന്ന സംഖ്യയാണെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള പ്രത്യേകത, അതായത് രണ്ട് വ്യത്യസ്ത ഘനസംഖ്യകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. അപ്പോൾ ഇത് കഥകളിലൂടെ പറഞ്ഞ് പറഞ്ഞ് ഒരു വെളിപാട് പോലെ പെട്ടെന്ന് കണ്ടെത്തി പറയുന്നതായിട്ടാണ് നമുക്കും തോന്നുന്നത്. പക്ഷേ അതിനു പിന്നിലുള്ള കഠിനാധ്വാനവും അദ്ദേഹം സഞ്ചരിച്ച ആ ദുർഘടമായ വഴികളോ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാവും അദ്ദേഹം അത് കണ്ടെത്തിയിട്ടുണ്ടാവുക എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ കണ്ടെത്തലുകളുടെ പിന്നിലും, അത് ഗണിതശാസ്ത്രമായാലും ശാസ്ത്രമായാലും ഏത് തരത്തിലുള്ള കണ്ടെത്തലുകളായാലും, അതിന് പിന്നിൽ ഒരുപാട് അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളും കഠിനാധ്വാനവും ആവശ്യമാണ്. ഇപ്പോൾ രാമാനുജൻ സംഖ്യയായ 1729 പ്രത്യേകത അദ്ദേഹം കണ്ടെത്തിയതും ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ്. നമുക്കറിയാം, ചുരുങ്ങിയ കാലം കൊണ്ട് പ്രത്യേകിച്ചും ജീനിയസ്, ഈ അതുല്യ പ്രതിഭയുള്ള ആളുകൾ അധികകാലം ജീവിച്ചിരിക്കില്ല. നമ്മുടെ അനുഭവം പലതും അതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് അവർ അവരുടെ പ്രതിഭ ആളിക്കത്തിച്ചതിന് ശേഷം അപ്രത്യക്ഷമാകുകയാണ് ചെയ്യാറ്. അക്കാലത്തെ ദാരിദ്ര്യത്തിൻ്റെയും പോഷകാഹാരക്കുറവിൻ്റെയും ഒരു ഇര കൂടിയായിരുന്നു നമ്മുടെ രാമാനുജൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് രാമാനുജൻ സഞ്ചരിച്ച വഴികളിലൂടെ നമ്മളും ഒന്ന് സഞ്ചരിച്ചു നോക്കുകയാണ്. ഇവിടെ കണ്ടെത്താൻ ഒരുപാടുണ്ട്. രാമാനുജൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ എല്ലാ സംഖ്യകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ സംഖ്യകൾ അനന്തമാണെന്ന് നമുക്കറിയാം. അതുപോലെ ഇനി എത്ര എത്ര സംഖ്യകളുടെ പ്രത്യേകതകൾ കാണാനിരിക്കുന്നു, അതൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഓരോ സംഖ്യയുടെയും പ്രത്യേകത നമുക്ക് കണ്ടെത്തുന്നത് പ്രത്യേകിച്ചും മുമ്പ് സഞ്ചരിച്ച വഴികളിലൂടെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയൊക്കെയാണ് സഞ്ചരിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതുപോലെ പ്രൈമറി തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആ ചോദ്യം ഒന്ന് ചെറുതാക്കി ഒന്ന് മാറ്റി പറയുകയാണ്. നിങ്ങൾ സ്ക്വയർ നമ്പർ, വർഗസംഖ്യകൾ പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ രൂപത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന മറ്റൊരു സംഖ്യയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. രണ്ട് വ്യത്യസ്ത വർഗസംഖ്യകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അപ്പോൾ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യ നമ്മൾ കണ്ടെത്തുന്ന, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുന്ന രണ്ടാമത്തെ സംഖ്യ ഏതാണ്, മൂന്നാമത്തെ സംഖ്യ ഏതാണ്, ഇങ്ങനെയൊക്കെ അതേ രൂപത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ കുറച്ചൊന്ന് നമ്മളതിന് വേണ്ടി മെനക്കെടണം. അപ്പോൾ അതുപോലെ രാമാനുജൻ സംഖ്യ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വ്യത്യസ്ത ഘനസംഖ്യകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്, മൂന്നാമത്തെ സംഖ്യ ഏതാണ്, ഇതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ശ്രീനിവാസ രാമാനുജം ഈ പേര് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എത്ര അക്ഷരങ്ങളാണ്? 19 അക്ഷരങ്ങളാണ്. ഈ 19 തലതിരിച്ചിട്ടാൽ എത്രയാണ് കിട്ടുക? അത് 91. ഇനി ആ 19 91 കൂടെ ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക എന്നറിയോ? അത് 1729 എന്ന രാമാനുജൻ സംഖ്യ തന്നെയാണ്. അതുപോലെ 1729 1729 ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? അതും 19. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് 1729 കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇത്തവണ നോക്കുന്നത് എങ്ങനെയായിരിക്കും ശ്രീനിവാസ രാമാനുജം ഈ സംഖ്യയുടെ പ്രത്യേകത കണ്ടെത്തിയത്. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ രൂപത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക. ആ രൂപത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള പ്രത്യേകതകളുള്ള അനേകം സംഖ്യകൾ നമുക്ക് ഇനിയും കണ്ടെത്താൻ കഴിയും. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്യുക. അപ്പോൾ December 22 ദേശീയ ഗണിതശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് രാമാനുജനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകമാകും എന്ന് എനിക്കുറപ്പുണ്ട്. തുടക്കത്തിൽ 1 ക്യൂബ് അത് 1 ആണെന്ന് നമുക്കറിയാം. അതുപോലെ 2 ക്യൂബ് 8, അതുപോലെ തന്നെയാണ് താഴേക്കും. 1 ക്യൂബ് 1 2 ക്യൂബ് 8. അപ്പോൾ ഈ 2-4 കോളങ്ങളിലും വരുന്നത് ഇത് തമ്മിൽ കൂട്ടിയതാണ്. 1 ക്യൂബ് + 1 ക്യൂബ് 2, അതുപോലെ 2 ക്യൂബ് + 1 ക്യൂബ് 9, അതായത് 2 × 2 × 2 8 + 1 9. ഇനി അതേപോലെ തന്നെയാണ് 9 ഇവിടെയും വരുന്നത്. 2 ക്യൂബ് + 1 ക്യൂബ് ഇവിടെ വരുന്നത് 2 ക്യൂബ് + 2 ക്യൂബാണ്. അപ്പോൾ 8 × 8 = 16. അപ്പോൾ ഈ രൂപത്തിൽ വ്യത്യസ്ത ഇതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് 1 2 ഇത് രണ്ടും 16 ഒരേ ക്യൂബിക് നമ്പേഴ്സിൻ്റെ തുകയാണ്. അതായത് 1 ക്യൂബ് + 1 ക്യൂബ് 2 കിട്ടി. അതുപോലെ 2 ക്യൂബ് + 2 ക്യൂബ് 16 കിട്ടി. മറ്റൊന്ന് 9 ആണ്. 1 ക്യൂബ് + 2 ക്യൂബ് 9, അത് തന്നെയാണ് രണ്ടാമതും വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വലുതാക്കി നോക്കാം. ഒരു വരിയും ഒരു നിരയും വർദ്ധിപ്പിച്ച് നമ്മൾ ഇതാ ഇവിടെ 3 ക്യൂബ്, ഇവിടെയും 3 ക്യൂബ് വരെ വന്നു. അപ്പോൾ 3 ക്യൂബ് 27 ആണ്. 27 അതായത് 3 ക്യൂബ് + 1 ക്യൂബാണ് 28 ഇവിടെ വന്നത്. 3 ക്യൂബ് + 2 ക്യൂബാണ് 35, 27 × 8 = 35. അതുപോലെ 3 ക്യൂബ് + 3 ക്യൂബ് 27 + 27 = 54. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരേ സംഖ്യകൾ 2 സ്ഥലത്ത് ആവർത്തിക്കുന്നതായിട്ട് കാണാം. ഇവിടെ 28, ഇവിടെ 28, രണ്ടും 1 തന്നെയാണ്. 3 ക്യൂബ് + 1 ക്യൂബാണ് 28, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുപോലെ 35, 2 ക്യൂബ് + 3 ക്യൂബാണ് 35, അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ സംഖ്യ 2 സ്ഥലത്ത് എപ്പോഴും വരും. എന്നാൽ ഈ കോർണറിൽ 2, 16, 54 അവിടെ ഓരോന്ന് മാത്രമേ വരൂ, കാരണം ഒരേ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതാണ്. അടുത്തത് നമുക്കിതൊന്ന് പരിശോധിക്കാം. ഇവിടെ 4 ക്യൂബ് 4 ക്യൂബ് 64. അപ്പോൾ 4 ക്യൂബ് + 1 ക്യൂബാണ് അവിടെ 65 വന്നിരിക്കുന്നത്. 65 ഇനി 4 ക്യൂബ് + 2 ക്യൂബാണ് 72, അതായത് 64 ഉം 8 ഉം 72. ഇവിടെ 91 വന്നിരിക്കുന്നു, അത് 4 ക്യൂബ് + 3 ക്യൂബ്. 4 ക്യൂബ് + 4 ക്യൂബ് 128. 4 ക്യൂബ് + 5 ക്യൂബ് 189. ആ രൂപത്തിൽ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. 126 5 ക്യൂബ് + 1 ക്യൂബ്
133, 5 cube plus 2 cube, 5 cube plus 3 cube, 5 cube plus 4 cube, 5 cube plus 5 cube. ആ രൂപത്തിലാണ് 250 അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്രത്യേക നമ്പർ 189, 189, 152, 152, 133, 133. ഈ രൂപത്തിൽ ഓരോ സംഖ്യയും രണ്ട് തവണ വരുന്നതായിട്ട് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയഗണലുള്ളത് മാത്രം ഇതാ 54 ശേഷം 128, 250. അത് മാത്രം ഒരു തവണയെ ആവർത്തിക്കൂ. എന്ന് വെച്ചാൽ ഒരേ ഘനസംഖ്യകൾ തമ്മിൽ കൂട്ടിയതാണിത്. ബാക്കിയുള്ളതെല്ലാം രണ്ട് വ്യത്യസ്ത ക്യൂബിക് നമ്പേഴ്സിൻ്റെ തുകയാണ്. ഇതാ നമ്മളിത് 7 ക്യൂബ് വരെയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 7 ക്യൂബ്. അപ്പോൾ 6 ക്യൂബ്, 7 ക്യൂബ് ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സ്ക്വയറിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 6 ക്യൂബ് പ്ലസ് 1 ക്യൂബ് 217, 6 ക്യൂബ് പ്ലസ് 2 ക്യൂബ് 224. അതും നമ്മൾ രണ്ട് സ്ഥലത്തായിട്ട് കാണുന്നുണ്ട്. അടുത്തത് 6 ക്യൂബ് പ്ലസ് 3 ക്യൂബ്, അത് 243. 6 ക്യൂബ് പ്ലസ് 4 ക്യൂബ് 280. ആ രൂപത്തിൽ നമ്മൾ 559 വരെ. അപ്പോൾ അതുപോലെ 7 ക്യൂബും, 7 ക്യൂബ് പ്ലസ് 1 ക്യൂബ്, 7 ക്യൂബ് പ്ലസ് 2 ക്യൂബ്, 7 ക്യൂബ് പ്ലസ് 3 ക്യൂബ്. ആ രൂപത്തിൽ നമ്മൾ 7 ക്യൂബ് പ്ലസ് 7 ക്യൂബ് വരെ നമ്മൾ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോന്നും ഓരോ സംഖ്യയും ഒന്നുകിൽ ഒരു പ്രാവശ്യം മാത്രം, അതായത് ആ ഡയഗണലിലൂടെ വരുന്ന എല്ലാം ഒരു തവണ മാത്രം, ബാക്കിയെല്ലാം രണ്ട് തവണ, രണ്ട് വ്യത്യസ്ത ക്യൂബുകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതിയിൽ വരണമെങ്കിൽ അത് 4 തവണ നമുക്ക് ആവർത്തിക്കണം. 4 തവണ. ഇവിടെ ഓരോന്നും പരമാവധി 2 തവണ മാത്രമേ ആവർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഇത് വികസിപ്പിച്ച് നോക്കണം. ഇതാ ഇപ്പോൾ നമ്മളിത് നീളത്തിലും വീതിയിലും 10 ക്യൂബ് വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10 ക്യൂബ് വരെ. അപ്പോൾ ഇതാ നമുക്കൊരോന്നും നമ്മൾ ഇതായി 8 ക്യൂബ് പ്ലസ് 1 ക്യൂബ്, 8 ക്യൂബ് പ്ലസ് 2 ക്യൂബ്, 8 ക്യൂബ് പ്ലസ് 3 ക്യൂബ്. ആ രൂപത്തിൽ 8 ക്യൂബ് പ്ലസ് 10 ക്യൂബ് വരെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1512. ഇനി 9 ക്യൂബാണ്. 9 ക്യൂബ് പ്ലസ് 1 ക്യൂബ്, 9 ക്യൂബ് പ്ലസ് 2 ക്യൂബ്. ആ രൂപത്തിൽ ഇതാ ഇവിടെ 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ് വരെ, 1729. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണ്. 10 ക്യൂബ് പ്ലസ് 1 ക്യൂബ്, 10 ക്യൂബ് പ്ലസ് 2 ക്യൂബ്, അങ്ങനെ 10 ക്യൂബ് പ്ലസ് 10 ക്യൂബ് 2000 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പരിശോധിക്കുമ്പോഴും നമുക്ക് ഇതാ ഓരോന്നും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2ൽ കൂടുതൽ ഇവിടെയും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇനിയും വികസിപ്പിക്കണം. നോക്കാം. ഇനി നമുക്കിതൊന്ന് മുഴുവനായിട്ടും പരിശോധിക്കാം. അവിടെ നീളത്തിൽ നമ്മൾ 14 ക്യൂബ് വരെ ചെയ്തിട്ടുണ്ട്. 14 ക്യൂബ് വരെ. അപ്പോൾ 14 ക്യൂബ് 2744. അപ്പോൾ 14 ക്യൂബ് പ്ലസ് 1 ക്യൂബാണിത്. 14 ക്യൂബ് പ്ലസ് 2 ക്യൂബാണ് ഇവിടെ വരുന്നത്. ആ രൂപത്തിൽ നമ്മൾ ഇത് 13 ക്യൂബ് വരെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പേപ്പറിൻ്റെ A4 പേപ്പറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പരിശോധിച്ചത് മിക്കവാറും കണ്ടിരിക്കുന്ന 2 എണ്ണം മാത്രമാണ്. അതായത് ഒന്നുകിൽ ഡയഗണലിലേക്ക് പോകുന്ന ഓരോ സംഖ്യ, അല്ലെങ്കിൽ പരമാവധി 2 എണ്ണം വ്യത്യസ്ത കോളങ്ങളിലായിട്ട് ഒരേ സംഖ്യകൾ 2 തവണയാണ് വരുന്നത്. പക്ഷേ നമുക്ക് 4 എണ്ണം വരുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ 513, 730 ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. 1332 അതും ഇതാ ഇവിടെ 2 തവണ മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ട് മറ്റെവിടെയുമില്ല. മറ്റൊന്ന് 1729, 12 ക്യൂബും 1 ക്യൂബും ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് 1729, അതിവിടെയും വന്നിട്ടുണ്ട്. 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് 1729. പക്ഷേ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു ജോഡിയാണ്.
ഒരു ജോഡി. ഇതല്ലാതെ മറ്റൊരു ജോഡി ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ 10 ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 1729. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? 10³ + 9³ ആണ്. ഇതാ 10³ + 9³, ഇതാ ഇത് രണ്ടും കൂടെ യോജിക്കുന്ന ജംഗ്ഷനാണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇതാ ജോഡിയായിട്ടാണ് വരിക, ഒന്നും കൂടെ കാണേണ്ടതാണ്. ഇതാ അത് ഇവിടെയുണ്ട്. ഇത് 9³ + 10³ എന്ന് വെച്ചാൽ ആ സംഖ്യകൾ പരസ്പരം തിരിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതാ രണ്ടാമതൊരു ജോഡി ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ജോഡി നമ്മൾ ഇതാ ഇവിടെയുണ്ട്, 1729 1729. അപ്പോൾ നമ്മളിത് എന്താ വികസിപ്പിച്ചത്, ശരിക്കും എന്താ സ്ക്വയറിൽ എടുക്കുകയാണെങ്കിൽ 13³ ഉം 13³ ഉം ആയിട്ട് അത്രയും സ്ഥലത്ത് നമുക്കത് പരിശോധിക്കുമ്പോൾ ആവർത്തിക്കുന്ന 4 തവണ വരുന്ന 2 ജോഡികളായിട്ട് വരുന്ന ഈ 1729 എന്ന സംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതാ ഇവിടെ വരുന്നത് 2 വ്യത്യസ്ത ക്യൂബുകളുടെ തുകയാണ്, 12³ + 1³. ഇവിടെ വരുന്നതോ ഈ 12 അല്ല 1 അല്ല, ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 10³ ഉം 9³ ഉം കൂടെ ചേർന്നതാണ്, അതിൻ്റെ തുകയാണ്, അതാണ് ഈ ജോഡി. അപ്പോൾ ഇവിടെയാണ് രാമാനുജൻ പറഞ്ഞ 2 വ്യത്യസ്ത ക്യൂബുകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞ് 1729. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ വരുന്ന ഇതേ പ്രത്യേകതകളുള്ള രണ്ടാമത്തെ സംഖ്യ ഏതാണ് നമ്മൾ പരിശോധിക്കണമെങ്കിൽ ഇതാ ഇത് കുറേയും കൂടെ ഇങ്ങോട്ട് നീട്ടുക. ഇവിടെ നമുക്കിപ്പോൾ വ്യക്തമായി കാണാം, ഞാനിവിടെ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നു, 12³ + 1³, അത് 2 സ്ഥലത്തൊരു ജോഡി. അതുപോലെ 10³ + 9³, അതും ഒരു ജോഡി 2 സ്ഥലത്തായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ 2 ജോഡികൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വികസിപ്പിക്കുകയാണെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ജോഡികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതായിരിക്കും രണ്ടാമത്തെ, അതായത് 2 വ്യത്യസ്ത ഘനസംഖ്യകളുടെ തുകയായി എഴുതാവുന്ന രണ്ടാമത്തെ സംഖ്യ, ഏറ്റവും ചെറുത് നമ്മൾ കണ്ടെത്തി. അതുപോലെ അവിടെ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന അതാ ആ ഡയഗണലിലൂടെ വരികയാണ്, അതൊക്കെ ഒരേ സംഖ്യകളാണ്. ആ റെഡ് മാർക്ക് ചെയ്തത് മാത്രമേ ഒരു സംഖ്യയായിട്ട് ഒറ്റപ്പെട്ട് വരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വ്യത്യസ്ത ഘനസംഖ്യകളുടെ തുകയാണ്, വ്യത്യസ്ത ക്യൂബുകളുടെ തുകയാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ നമുക്കിത് ഇതാ ഞാനിവിടെ 14 മറച്ച് വെച്ചാൽ നമുക്കിതൊരു സ്ക്വയറായിട്ട് കിട്ടുമല്ലോ, ഞാനിവിടെ മറച്ച് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് വരെ എടുത്തിട്ടുണ്ട്? 4394 വരെയുള്ള സംഖ്യ പരിശോധിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 1729 മാത്രമാണ്. അപ്പോൾ ഇനി അതിനപ്പുറത്തേക്കാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് 4394 വരെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് നമുക്കിത് വികസിപ്പിച്ച് നിങ്ങളുടെ കണ്ടെത്തൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇത് ഇനിയും വികസിപ്പിച്ച് പോകണം, ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ഉള്ള സംഖ്യകൾ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഇത് തന്നെ മറ്റ് പല രൂപത്തിലും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. ഉദാഹരണത്തിന് 100 വരെയുള്ള സംഖ്യകൾ, നമ്മൾ 100 വരെയുള്ള സംഖ്യ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത ക്യൂബുകളുടെ തുകയായിട്ട് എഴുതാൻ പറ്റുന്ന എത്ര സംഖ്യകൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇതാ ഈ 91 വരെയുള്ള അതിൻ്റെ അപ്പുറത്ത് വരുന്ന മാത്രമേ ഉള്ളൂ. ഏതൊക്കെ കൂടെ 100 വരെയുള്ള സംഖ്യകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. വ്യത്യസ്ത ക്യൂബുകളുടെ സംഖ്യയായിട്ട് എഴുതാൻ പറ്റുന്നത് 9 28 65 35 72 91. ബാക്കിയുള്ളതൊക്കെ ആവർത്തിക്കുന്നതാണ്, 54 പറ്റില്ല, 16 പറ്റില്ല, 2 പറ്റില്ല. അപ്പോൾ എത്ര എണ്ണം? 1 2 3 4 5 6 എണ്ണം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് വികസിപ്പിച്ച് 500 വരെ എത്രയുണ്ട്, 1000 വരെ എത്രയുണ്ട്, ഇതൊക്കെ നമുക്ക് പരിശോധിച്ച് കണ്ടെത്താം.